അടൂർ റെസ്റ്റ് ഹൌസ് മർദ്ദനക്കേസിലെ പ്രതികളെ പിടികൂടാൻ കഴിയാത്ത പോലീസ് ഗുണ്ടകൾക്ക് വിവരങ്ങൾ കൈമാറിയിരുന്നയാളെ പിടിയിലായി. 50 അംഗ പോലീസ് സംഘമാണ് പ്രതികൾക്കായി പരിശോധന നടത്തുന്നത്. കൊല്ലം കുണ്ട്രയിൽ പോലീസിന് നേരെ വടിവാൾ വീശിയ കേസിലെ പ്രതികൾക്കായി 3-ാം ദിനവും അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. പ്രതികളായ ആന്റണിദാസും ലിയോപ്ലാസിഡും കരിക്കുഴിയിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പിച്ചാണ് പോലീസ് പരിശോധന. പ്രദേശത്തിന്റെ ഭൂപ്രകൃതി പ്രതികൾക്ക് ഒളിവിൽ കഴിയുന്നതിന് അനുകൂലമാകുന്നുവെന്നാണ് പോലീസ് ഭാഷ്യം. 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള തുരുത്തുകളും ചെറു ചെരുവുകളും പരിശോധനയ്ക്ക് തടസ്സമാകുന്നുവെന്നും പോലീസ് പറയുന്നു. പ്രദേശവാസികളുടെ സഹായവും പ്രതികൾക്ക് ലഭിക്കുന്നുണ്ട്. ഇവരെ സഹായിച്ചെന്ന് സംശയിച്ച ഒരാളെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികൾക്ക് വിവരങ്ങൾ കൈമാറിയിരുന്ന ആളാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു. പ്രതികൾക്കായി വീണ്ടും തിരച്ചിൽ തുടരുകയാണ്. വിവിധ സ്റ്റേഷനുകളിലെ 50-ൽ പോലീസ് സംഘമാണ് പരിശോധന നടത്തുന്നത്. അടൂർ റെസ്റ്റ് ഹൗസ് മർദ്ദനക്കേസുമായി ബന്ധപ്പെട്ട് ആന്റണിദാസ്, ലിയോപ്ലാസിഡ് എന്നിവരെ പിടിക്കാനെത്തിയ കൊച്ചി ഇൻഫോപാർക്ക് പോലീസിന് നേരെ ഇരുവരും വടിവാൾ വീശിയാണ് രക്ഷപ്പെട്ടത്. ഇവരെ പിടികൂടാൻ പോലീസിന് 4 തവണ വെടിയുതിർക്കേണ്ടി വന്നിരുന്നു. 24 കൊല്ലം.